Guhakulil Yankaranula, Karan of Guhakulil and the Gil of Himson and the Kurundangil, yet a Jandukan of the Gil, in the Kadikate and the Kutate, Abudate, Kurubutu, Yarasul. Abu Bakr Siddiq thangale kayiruvayanu thande thuni keeriyittu maanipavan adinte muluvan dwarangale madakkuvayanu oru dwaram baakiyayappo thande valathu kaalinte thallavaril kondu murthi pidikkuvayanu Habibaye Nabi thangale maadi vilikkuvayanu kadakku Nabiye santoshathodu oodi madiyil kadakku Nabiye Habibaye Nabi thangale guhakkullil kadakkuvayanu Abu Bakr Siddiq thangalude madiyil kadakkuvayanu Habibaye Nabi thangale urakkathilekku vazhuthi veeruvayanu Satrukala Puratavan, Satrukala Puratavan, Okoyan, Aliya Bahman, Patabu Bakar Siddiq, Ada, Raga, the Kabul and Likoyan, the Tabula Sando Shagaramagan, Ravan, Yutan, Yutan, Yudinamaravil, Provat, Provosalam, where he was Salamat, Kaval Tirtuan, the Padina, Samayas, Salvara Murakatinek, where he did more, Raga, the Provat, the Kavendi, and the Madi 30 minutes, what is Abu Bakare, Abu Bakare, Ningalayo, Loga Pirito, Mandeso Bag, Abi Bay, Rasulallah, Yisallah, where he was Salamat, Orangwayan, Orangwayan, Adal Kali, Sarpo, Kutuayan, Anya, and Kutti, Abu Bakare Kala, and Kumila, and the Kali Lake of Shangarayan, Abu Bakar Siti, the Karayan, Kanil and the Tara Daria, Itita, Pirwayan, Kanini, the Pramata, and the Kabul Kalatil. Allah who are the Rajo Yurtumara, I would recover Allah who Sando Shadila Kumara, Abu Bakr Siddiq, Allah Gunara, American Nevitanga Kanaman, the Nevis Willa the Gadaka, Missalla is Mother Suvila the Gadakumba Kana and Vendu, Nebia Kandit Tirichu, Abu Bakr Siddiq, Allah who is Suvila, Pinibit Chadakanabi. Pinebody Chicago, the Nebia Kana Mendivanduaru, Ubakar Sadi Kerli Allah, Kandit Tirichuayapado, Adehatri Penibody Chicago,
مريض الحبيب فزرته فمرضت من أسفي علي شفي الحبيب فزارني فشفيت من نظري إلي ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായപ്പോൾ ആ പ്രവാചകരെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. പ്രവാചകരെ കണ്ട എനിക്ക് പ്രവാചകരുടെ അസുഖം ബാധിക്കുകയാണ്, എനിക്ക് പനി പടരുകയാണ്. വലിയ മഹബത്തുള്ളവർ അങ്ങനെയാണ് അല്ലേ? കൊച്ചുകുട്ടികൾ പനിച്ചാൽ ഉമ്മക്ക് വേഗം പനി പിടിക്കും, വേഗം പനി പിടിക്കൂലേ? കാരണം എന്താ, ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. ആ സ്നേഹത്തിന്റെയാണ്. ഇനി ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ വേറൊരു അസുഖം ഉണ്ടല്ലോ, ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ചു പോകുന്നതിന് എന്താ പറയാ, ചിക്കന. തങ്ങൾ സുഖമില്ലാതെ കിടന്നപ്പോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. നബി തങ്ങളെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ, എനിക്ക് പനി പിടിച്ചു. مريض الحبيب فزرته فمرضت من أسفي علي شفي الحبيب فزارني فشفيت من نظري إلي എനിക്ക് സുഖമില്ലാതെ കിടക്കുന്നത് അറിഞ്ഞപ്പോ അള്ളാഹു റസൂൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അടുത്ത സെക്ഷൻ, അങ്ങനെ എന്നെ കണ്ടപ്പോ നബിതങ്ങളെ ഞാനൊന്ന് നോക്കിയപ്പോ ഫശുഫീതു മിൻ നളരിയിലേ, നബിതങ്ങളിലേക്ക് ഒന്ന് നോക്കിയപ്പോ തന്നെ എന്റെ അസുഖം പോയി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ ഭാഷയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? മുഹാജിറുകളും അൻസാരുകളുമാകുന്ന സഹാബത്തിന്റെ പ്രവർത്തനം എന്താ? ചിന്തിച്ചു നോക്ക്, അവര് ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയത് മുത്തബിഉ സുന്ന എന്നാണ്. പ്രവാചകരുടെ തിരുസുന്നത്തുകളെ മുറുകെ പിടിച്ച ഒരേ ഒരു വ്യക്തിത്വം, ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ പിൻപറ്റിയ വ്യക്തി ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുള്ളാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാൻ, ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുവയാണ്, ഇലാ ബൈതി എന്റെ വീട്ടിലേക്ക് കടന്നു വരുവയാണ്. ഹബീബായ നബി തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ, എന്റെ ഉപ്പയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാണാൻ, അല്ലാഹു റസൂൽ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഹബീബായ നബി തങ്ങൾ ഫജലസ തഹത ശജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ തണൽ പറ്റിക്കൊണ്ട് പ്രവാചകൻ ഇരിക്കുകയാണ്. സഹാബത്ത് എങ്ങനെയാണ് ഖബറിനുള്ളിൽ ഇത്ര അത്ഭുതം കാണിച്ചത്? ആ സഹാബത്തിന്റെ പ്രവർത്തനം എന്താണ്? ഇതാ പഠിക്ക് പഠിക്ക്. റബീലവനോട് ബന്ധിച്ചതായോണ്ട് കൊണ്ടാ രണ്ടു മൂന്ന് ചരിത്രങ്ങൾ നബിയുടെ മഹബത്ത് വെച്ച് പറയുന്നു. നല്ലതുപോലെ ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക് ഇവിടെ ശ്രദ്ധിക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറയുകയാണ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉപ്പയെ കാണാൻ എന്റെ വീട്ടിൽ വന്നപ്പോ ഫജലസ തഹത ശജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നബിതങ്ങൾ തണൽ കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. ഫകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമായിരുന്നു യസുഫുൽ മാ അലൈഹാ ലിഅല്ലാ തൈബസാ, മരണം വരെയും ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ആ വൃക്ഷത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. എന്തിനെന്നറിയുമോ? ലിഅല്ലാ എന്റെ ഹബീബ് അല്പനേരം വിശ്രമിച്ചതായ തണലുകൊണ്ട മരമാണ് ഈ മരം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരിക്കലും ഉണങ്ങാൻ പാടില്ല, ഒരിക്കലും ഇത് കരിയാൻ പാടില്ല. ഉണങ്ങാതിരിക്കാൻ കരിയാതിരിക്കാൻ വേണ്ടി ഡെയിലി വെള്ളം ഒഴിക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ജനങ്ങൾ പറയുമായിരുന്നു ഇബ്നു ഉമർ സുഖമില്ലാന്ന് പറയാം. കാരണം എന്താ, യാത്രയൊന്നും പോകുന്നില്ല, ഒരു യാത്രയൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ തന്നെ കൂടിയിരിക്കും. എന്താ കാര്യം, ഒരു ദിവസം ഇവിടുന്ന് പോയാൽ ഈ വൃക്ഷം കാണാൻ അതിന്റെ ഒരു ഇലം കാണാൻ കരിഞ്ഞു പോയെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണൽ കൊണ്ടതാകുന്ന മരത്തിന് വെള്ളം ഒഴിക്കാൻ മരണം വരെയും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇബ്നു ഉമർ
ഇവന് പറഞ്ഞു അല്ലാഹു തആല അൻഹു വകാനയ സാഫറ ഫീ മകാൻ, ഒരു സ്ഥലത്തൂടി അദ്ദേഹം യാത്ര പോയി കഴിഞ്ഞാൽ ദവ്വറ നഖതഹു, തന്റെ ഒട്ടകത്തെ ദൗറ ചെയ്യുമായിരുന്നു. ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് അടിക്കും, ഒരു സ്ഥലത്തൂടി പോകുമ്പോഴേ അദ്ദേഹം ഒട്ടകത്തെ ഇങ്ങനെ റൗണ്ട് ചുറ്റും. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് ടൗണിൽ ചെന്ന് അവിടെ ഉണ്ട് റൗണ്ടാന, ചേർക്കള അങ്ങാടിയിലുണ്ട് റൗണ്ടാന. ഇങ്ങനെ റൗണ്ടാന ഒന്നും ഇല്ല ഇവിടെ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ റൗണ്ടാന അടിക്കുന്നത്? സ്വഹാബത്ത് ചോദിച്ചില്ലേ ഇവിടെ എന്തിനാ നിങ്ങൾ അടിച്ച്? ഇവിടെ ഇപ്പൊ റൗണ്ടാന അടിക്കാൻ കാരണമൊന്നുമില്ല, ഇങ്ങനെ നേരെ പോകുന്ന വഴിയാ. നേരെ പോയിട്ട് മൂപ്പർ അവിടെ എത്തിയപ്പോ എന്ത് ചെയ്ത്? ഒന്ന് റൗണ്ട് ചെയ്ത്, ഒട്ടകത്തെ റൗണ്ട് ചെയ്ത്. അപ്പൊ ആൾക്കാർ ചോദിച്ചു എന്താ പറ്റി, സുഖമില്ലേ, നീ എന്താ ഇവിടെ റൗണ്ട് ചെയ്തത്? ോടൊപ്പം ഞാൻ യാത്ര ചെയ്തപ്പോ തങ്ങൾ ഇവിടെ എത്തിയപ്പോ നബിതങ്ങൾ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അപ്രകാരം ചെയ്യുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ എന്തിനാണ് ചെയ്തത് എനിക്കത് അറിയില്ല. ഹബീബായ നബി തങ്ങൾ ചെയ്തല്ലോ, നബി തങ്ങൾ ചെയ്തില്ലയോ, അത് മാത്രമാണ് എനിക്ക് ചിന്തയുള്ളത്. ഹബീബായ നബി തങ്ങൾ ചെയ്തതിന് പ്രകാരം ചെയ്യുക മാത്രമാണ് എന്റെ ലക്ഷ്യം. സയ്യിദന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യ. തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞവര് വരെ പിന്നീട് എഴുതി വെച്ചു ഇദ്ദേഹാരാണ് മുത്തബിഉ സുന്നയാണ്, നബിയുടെ ചര്യകളെ പരിപൂർണമായി പിൻപറ്റിയ വ്യക്തി അവരാളെ ഉള്ളൂ. ആരാണ്? സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു. അല്ലാഹു അവരുടെ പാത പിന്തുടരാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവരൊക്കെയാണ് മുഹാദിറുകളും അൻസാറുകളും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എവിടെ കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനുള്ളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടു. കൃഷി ചെയ്യുന്ന വിത്തിറക്കുന്നു, അതേ ദിവസം തന്നെ കൊയ്തെടുക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ കണ്ട മറ്റൊരു അനുഭവം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സമയമുണ്ടല്ലോ അല്ലേ, ഇതും കൂടെ പറയാം അല്ലേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാൾ റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ കാണുകയാണ്, ഖബറിലൊരു സമൂഹത്തെ ഞാൻ കാണുകയാണ്. തുഖറു ശഫാഹു ബിമകാരി ഹദീദ്, ഇരുമ്പിനാളുള്ള ചൂടുള്ള കത്രിക കൊണ്ട് പഴിപ്പിച്ചതാകുന്ന കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകളെ വലിച്ചു നീട്ടിയിട്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ ചുണ്ടുകളെ മുറിച്ചു കളയുന്നതായിട്ട്, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി. തുഖറു ശഫാഹു ബിമകാരി ഹദീദ്, ഇരുമ്പിനാൽ വെച്ചുകൊണ്ട് ഇരുമ്പിൻ്റെതാകുന്ന കത്രിക അത് നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ച് ചൂട് വരുത്തിയിട്ട് ശിക്ഷയുടെ മലക്കുകൾ കൊണ്ടുവന്ന ഖബറിൽ വെച്ച് അവരുടെ നാവിനെയും അവരുടെ വായയും ചുണ്ടിനെയും വലിച്ചുകൊണ്ട് കത്രിക കൊണ്ട് മുറിക്കുമത്രേ.